വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ഫൗണ്ടേഷനും കൺസീലറും ഐ ഷാഡോ ഒന്നുമില്ലാണ്ട് ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒട്ടുമിക്കവരുടെയും ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സിറമാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ ലിപ് ബാം ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മോർണിംഗ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലിപ് ബാം അടിപൊളിയാണ്, ബിക്കോസ് എസ് പി എഫ് ഉള്ള ഒരു ലിപ് ബാം ആണ്. ഇപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വന്നിട്ട് ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ കോമ്പാക്ട് പൗഡറിന് ഞാൻ എടുത്തത് മേബിലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്, ആൻഡ് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മീഡിയം കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ എടുത്തേക്കുന്നത് കേട്ടോ. സോ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ബ്രൗസ് ഫില്ല് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എൻ്റെ പിരിവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കംപ്ലീറ്റ് എന്താണ് ഭയങ്കര നേരിയ പിരിവുമാണ്. അതേപോലെ തന്നെ കുറേ ഗ്യാപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പിരിവ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കാൻ പോവാണ്. ബ്രൗസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രൗ പെൻസിലാണ് എടുത്തേക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൗ പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പിരിവ് ഇരുന്നോളൂ കേട്ടോ. സ്റ്റേക്ക് വർക്കിയുടെ ഒരു കാജലാണ് നമ്മളെടുത്തേക്കുന്നത്. ഇങ്ങനെ ബോൾഡായിട്ടൊന്ന് എഴുതി കൊടുക്കാം, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ണൊന്ന് നന്നായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ നന്നായിട്ട് തന്നെ കണ്ണ് എഴുതി കൊടുക്കാൻ പോവാണ്. കാജൽ എൻ്റെ വാട്ടർ ലൈനിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ലോവർ ലാഷ് ലൈനിൽ ആ ഔട്ടർ കോർണറിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ മുകളിലും കണ്ണിൻ്റെ മുകളിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാജൽ തന്നെ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാജൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഐലൈനർ വെച്ചിട്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് സ്മഡ്ജ് ആവാണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോർമലായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു കാജൽ അപ്ലൈ ചെയ്തതിൻ്റെ മീതി കൂടെ തന്നെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മേബിലിൻ്റെ ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാരയാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺപീല് നല്ല വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാനൊരു മൂന്ന് ഷെയ്ഡ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എൻ്റയർ ലുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കളർ ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇപ്പോൾ നമുക്ക് മൂന്ന് ഷെയ്ഡ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ നല്ലൊരു ന്യൂഡായിട്ടുള്ള കളറാണ് എടുക്കുന്നത്. നമ്മുടെ കണ്ണ് ഇത്രയും എന്താണ് നല്ല ബോൾഡായിട്ട് എഴുതിയേക്കുന്നതുകൊണ്ട് ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറിലൊരു ലിപ് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഫേസിന് നല്ലൊരു ഡിഫറൻസ് വരും നമ്മൾ ഈ ഡീപ്പ് ബോൾഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നല്ല എന്താ പറയുക ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫുഷിയ പിങ്ക് ലിപ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നല്ലൊരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ വെഡ്ഡിങ് വൈബൊക്കെ തരുന്നൊരു കളറാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി.
ബൈ.